വ്യക്തിയുടെ കോശങ്ങളിൽ ഒരു പരിണാമം വരുന്നത്, കോശം ഡിവൈഡ് ചെയ്യുന്നത് ഒരു മാതൃകോശം രണ്ട് കോശമായി ഡിവൈഡ് ചെയ്യും, രണ്ട് പുത്രികാ കോശമായി ഡിവൈഡ് ചെയ്യും. ക്രമഭംഗം എന്നൊക്കെ പറയുന്ന ആ പ്രക്രിയയിൽ രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറും, ഡോട്ടർ സെൽസ്. അപ്പോൾ സ്റ്റെം സെല്ലിൽ രണ്ട് ഡോട്ടർ സെല്ലായിട്ട് വരുമ്പോൾ അതിലൊന്ന് സ്റ്റെം സെല്ലായിരിക്കും, ഒന്ന് എൻ സെല്ലായിരിക്കും, ചിലപ്പോൾ രണ്ടും സ്റ്റെം സെല്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ, അതായത് ഈ ഡിവിഷൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ നമുക്ക് പ്രായമേറിയെന്ന് വരും. ഫൈനൈറ്റ് ആണ് ഈ സെൽ ഡിവിഷൻ. ഈ സെൽ ഡബിളിംഗ് കപ്പാസിറ്റി ഫൈനൈറ്റ് ആണ്. ഓരോ വ്യക്തിക്കും ഇത്ര ഡിവിഷൻ വരെ എന്ന നിയമമുണ്ട്. അതാണ് നിശ്ചയിക്കുന്നത് തന്നെ മൊത്തം കാര്യങ്ങൾ. ആ ഒരു സ്പീഷീസിന് ഇത്ര വിഭജനം എന്നുണ്ട്. ഇപ്പം മനുഷ്യന് ഇത്ര വിഭജനം എന്നുണ്ട്, പശുവിന് ഇത്ര വിഭജനം എന്നുണ്ട്, മാമൽസിന് വരുമ്പോൾ ഇത്ര സാധ്യതയുള്ള വിഭജനങ്ങൾ എന്നുണ്ട്. ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വിഭജനം ഇത്ര വരെ എന്നുണ്ട്, അതിനൊരു റേഞ്ച് ഉണ്ട്. ഇത് ഫൈനൈറ്റ് സെൽ ഡബിളിംഗ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്, FCDC. ഇതാണ് ആ വ്യക്തിയുടെ, ആ വംശത്തിൻ്റെ, ആ വർഗത്തിൻ്റെ ഒക്കെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. സോ ഈ പഠനം വെച്ച് ആയുസ് പൂർവ്വനിശ്ചിതമാണ്. നമ്മൾ വൈദികർ പറഞ്ഞ പോലെ ആയുസ് നീട്ടാവുന്നതൊന്നല്ല. ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ, കോശപഠനങ്ങൾ നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കോശപഠനങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തിയുടെ ആയുസ് പൂർവ്വനിശ്ചിതമാണ്. മരുന്നുകളുണ്ട് ആയുസ് നീട്ടാം എന്ന് പറയുന്ന വിശഗ്ധരന്മാർ അറിയാതെ അതുകൊണ്ടാണ് ആയുസ്സെത്തി ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ച് കൈ മലർത്തുന്നത്. പൂർവ്വനിശ്ചിതമാണ് ആയുസ് എന്ന് ഉറച്ച് കഴിഞ്ഞ ശാസ്ത്രമാണ് ആയുസ് നീട്ടാൻ മരുന്ന് കൊടുക്കുന്നു എന്നുള്ളത്. വിചിത്രമാണ്, വളരെ വിചിത്രമാണ്. FCDC ആണ് നിശ്ചയിക്കുന്നത് ആയുർദൈർഘ്യം. ഇങ്ങനൊരു ഫൈനൈറ്റ് സെൽ ഡബിളിംഗ് കപ്പാസിറ്റി നമ്മളിരിക്കുമ്പോൾ ആ കോശവിഭജനത്തിൻ്റെ മർമ്മമറിഞ്ഞ് അതിൻ്റെ അവബോധത്തിലേക്ക് അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും കടന്നുകൂടുന്നതാണ് സംസ്കാര കർമ്മങ്ങളുടെ പ്രാധാന്യം വിളിച്ചു. അവിടെ ചടങ്ങുണ്ട്. ഇപ്പം കുട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 56 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. 8 weeks എന്നാ പറയുക, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ജനിച്ചു കഴിഞ്ഞു അതെ 28, 56 ഒക്കെ പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെ അന്ന് ഈ കോശം പഠിച്ചിട്ടാണോ ഇവർ തീരുമാനിച്ചതെന്ന് നമുക്ക് സംശയമുണ്ട്.